നമസ്കാരം ബഹുമാനപ്പെട്ട ആർ ഡി ഒയുടെ നിലം തരം മാറ്റി പുരയിടമാക്കുന്നതിനെ പറ്റിയുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കെ പി വി റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ കെ പി വർഗീസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജിയിലാണ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡബ്ല്യു പി സി നമ്പർ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറായി ഉത്തരവിറങ്ങിയിട്ടുള്ളത് ഈ ഹർജിയിൽ പ്രതിഭാഗത്തുള്ളത് കേരള സർക്കാരും മൂവാറ്റുപുഴ ആർ ഡി ഒയും കുന്നത്തുനാട് തഹസിൽദാരും തിരുവണ്ണിയൂർ വില്ലേജ് ഓഫീസറുമാണ് നിബന്ധനകൾക്ക് വിധേയമായി നിലം എന്നുള്ളത് തരം മാറ്റി പുരയിടമാക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനപ്രകാരം നിരവധി ആളുകൾ അതായത് ഒരു ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷകളിൽ മേൽ ഉചിതമായ തീരുമാനങ്ങൾ ആർ ഡി ഒ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് സർക്കാർ നിശ്ചയിച്ച ഫീസെല്ലാം അടച്ചു അപേക്ഷകർ ആർ ഡി ഒ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു പക്ഷേ ആർ ഡി ഒയുടെ ഉത്തരവ് വന്നപ്പോഴേക്കും ഒരാൾക്ക് പോലും പുരയിടമെന്ന് രേഖാമൂലം നൽകിയില്ല ആർ ഉത്തരവിൽ വന്നത് സ്വഭാവ വ്യതിയാനം വരുത്താൻ അനുമതി നൽകപ്പെട്ട ഭൂമി എന്നാണ് നൽകിയത് ഒരു ആർ ഉത്തരവിലും പുരയിടമെന്ന് മാറ്റി നൽകിയില്ല ഇതിനെതിരെയാണ് സ്റ്റേറ്റ് ഓഫ് കേരള ആ ആർ ഡി ഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ എന്നിവരെ പ്രതിഭാഗത്ത് നിർത്തി കെ പി വി റിയാലി റിയാലിറ്റി പ്രൈവറ്റ് കമ്പനി ഹൈക്കോടതി മുമ്പാകെ ഹർജി നൽകിയത് പരാതിക്കാരെയും എതിർ കക്ഷികളെയും നേരിൽ കേട്ടതിനു ശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായത് ഇങ്ങനെയാണ് അതായത് വസ്തുവിൻ്റെ ഇനം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് സ്വഭാവ വ്യതിയാനം വരുത്താൻ അനുമതി നൽകിയ ഭൂമി എന്ന് എഴുതാൻ പാടില്ല പകരം വസ്തുവിൻ്റെ ഇനം രേഖപ്പെടുത്തേണ്ട ഭാഗത്ത് പുരയിടം എന്ന് തന്നെ രേഖപ്പെടുത്തി നൽകേണ്ടതാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ റവന്യൂ രേഖകളിൽ ഈ മാറ്റം വരുത്താനായി വില്ലേജ് ഓഫീസർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അടുത്ത ഒരു സർക്കാരോത്തരവുമായി ഉടൻ വരുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ പൊസിഷനിലേക്ക് മാറ്റണം എന്നാൽ മാത്രമേ ഇതുപോലെ ഉപകാരപ്രദമായ അറിവ് നമ്മൾ വീഡിയോ ആയി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി